Hi friends, ellavarkkum challenger app inde weekly current affairs session like swagatham. Ente peru Kiran. Kazhinja oraazhchathe aanugaaligavumayi bandhappetta vivarangalaanu nammal ee video il discuss cheyyunnathu. Appo namukku nere discussion lottu povam. Nammal innu aadyam discuss cheyyunnathu korchu theeyathikalaanu. അതിലൊന്ന് ഏപ്രിൽ 30 ലോക വെറ്റിനറി ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 30 ലോക വെറ്റിനറി ദിനം 2000 മുതലാണ് ഏപ്രിൽ 30 അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തെ അവസാനത്തെ ശനിയാഴ്ച ലോക വെറ്റിനറി ദിനമായിട്ട് ആചരിച്ച് തുടങ്ങിയത്. അപ്പോൾ മറന്നുപോണ്ട, ഏപ്രിൽ മാസത്തെ അവസാനത്തെ ശനിയാഴ്ചയാണ് ലോക വെറ്റിനറി ദിനമായിട്ട് ആചരിക്കുന്നത്. 2022 അത് ഏപ്രിൽ 30 ഇനി 2022 ലോക വെറ്റിനറി ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെങ്തനിങ് വെറ്റിനറി റെസൈലൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രമേയം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ 2022 വെറ്റിനറി ദിനം ആചരിക്കുന്നത് ഏപ്രിൽ 30 2000 മുതൽ ലോക വെറ്റിനറി അസോസിയേഷൻ ഏപ്രിൽ മാസത്തെ അവസാനത്തെ ശനിയാഴ്ച ലോക വെറ്റിനറി ദിനമായിട്ടാണ് ആചരിച്ചു വരുന്നത്. മറന്നുപോണ്ട, 2022 പ്രമേയം സ്ട്രെങ്തനിങ് വെറ്റിനറി റെസൈലൻസ് എന്നുള്ളതാണ്. ഇനി ലോക വെറ്റിനറി അസോസിയേഷൻ ആണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്ന് പറഞ്ഞു. ലോക വെറ്റിനറി അസോസിയേഷൻ്റെ ആസ്ഥാനം ചെയ്യുന്നത് ബെൽജിയത്തിലെ ബ്രസൽസ് എന്ന സ്ഥലത്താണ്. അപ്പോൾ ഓർമ്മിക്കാം, വേൾഡ് വെറ്റിനറി അസോസിയേഷൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ സെക്രട്ടേറിയേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബെൽജിയത്തിലെ ബ്രസൽസിലാണ്. അപ്പോൾ ഏപ്രിൽ 30 2022 ലോക വെറ്റിനറി ദിനം. ഏപ്രിൽ 29 2022 നമ്മൾ ആചരിക്കുന്നത് ഏത് ദിനമായിട്ടാണ്? വേൾഡ് ഡാൻസ് ഡേ അല്ലെങ്കിൽ ലോക നൃത്ത ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഇനി ഏപ്രിൽ 28 ഇന്റർനാഷണൽ ഗേൾസ് ഇൻ ICT ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ICT യുടെ ഫുൾ ഫോം എന്താണ്? ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, വിവര സാങ്കേതിക, അതുപോലെ തന്നെ വാർത്താവിനിമയ സാങ്കേതിക വിദ്യ. ഈ മേഖലകളിൽ വനിതകളെ കൂടുതൽ ഉൾക്കൊള്ളിക്കുന്നതിനായിട്ട്, അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വിവിധ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി എല്ലാ വർഷവും ഏപ്രിൽ മാസത്തെ നാലാമത്തെ വ്യാഴാഴ്ചയാണ് ഇന്റർനാഷണൽ ഗേൾസ് ഇൻ ICT ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ 2022 അത് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഏപ്രിൽ 28 അപ്പോൾ ഏപ്രിൽ 30 ലോക വെറ്റിനറി ദിനം, ഏപ്രിൽ മാസത്തെ അവസാനത്തെ ശനിയാഴ്ചയാണ് എല്ലാ വർഷവും ലോക വെറ്റിനറി ദിനം ആചരിക്കുന്നത്. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തെ നാലാമത്തെ വ്യാഴാഴ്ചയാണ് ഇന്റർനാഷണൽ ഗേൾസ് ഇൻ ICT ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ അത് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി മറ്റൊരു ദിനമാണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും ഏപ്രിൽ 26 വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. നമുക്കറിയാം, കോപ്പിറൈറ്റ്സ്, അതുപോലെ തന്നെ പേറ്റന്റുകൾ, അതുപോലെ ഡിസൈനുകൾ, അതുപോലെ തന്നെ വിവിധ മുദ്രകൾ, അപ്പോൾ ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നതിന്, അപ്പോൾ ഇതൊക്കെ സംരക്ഷിക്കുന്നതിൻ്റെയൊക്കെ ആവശ്യകത മുൻനിർത്തിക്കൊണ്ടാണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഏത് ദിവസമാണ്? ഏപ്രിൽ 26. അപ്പോൾ 2022 വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേയുടെ പ്രമേയം എന്താണ്? IP ആൻഡ് യൂത്ത് ഇന്നോവേറ്റിംഗ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. അപ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേയുടെ മലയാളത്തിലുള്ള പേരാണ് ബൗദ്ധിക സ്വത്തവകാശ ദിനം. അപ്പോൾ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ ആചരിക്കുന്നത് ഏപ്രിൽ 26. 2022 പ്രമേയം IP ആൻഡ് യൂത്ത് ഇന്നോവേറ്റിംഗ് ഫോർ ബെറ്റർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ ആചരിക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ഏത് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ്? വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ്. ഇനി മറ്റൊരു ദിനമാണ് ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്തി രാജ് ദിനമായിട്ട് നമ്മുടെ രാജ്യത്ത് ആചരിക്കുന്നത്. എന്നാണ് പഞ്ചായത്തി രാജ് ദിനം ആചരിച്ചു തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2010 മുതലാണ് ആചരിച്ചു തുടങ്ങിയത്. നമ്മുടെ ഭരണഘടനയുടെ 73-ാമത് ഭേദഗതി നിയമപ്രകാരമാണ് പഞ്ചായത്തി രാജ് എന്ന സംവിധാനം നിലവിൽ വന്നത്. ഇനി നിലവിൽ വരുന്നത് 1992 ഇത് പ്രാവർത്തികമാകുന്നത് 1993 ഏപ്രിൽ 24. അപ്പോൾ ആ ദിനത്തോടുള്ള ആദര സൂചകമായിട്ടാണ് എല്ലാ വർഷവും 2010 മുതൽ എല്ലാ വർഷവും ദേശീയ പഞ്ചായത്തി രാജ് ദിനം എന്ന് ആചരിക്കുന്നത്. ഏപ്രിൽ 24 നമ്മൾ ആചരിക്കുന്നത്. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻസിൽ. അപ്പോൾ പഞ്ചായത്തി രാജ് ദിനം ഏപ്രിൽ 24 ഓർമ്മിക്കുക, മറന്നുപോകരുത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയ ദിനങ്ങളൊന്ന് പെട്ടെന്ന് ഓർമ്മിച്ചേ. വേൾഡ് വെറ്റിനറി ഡേ, ലോക വെറ്റിനറി ദിനം നമ്മൾ ആചരിക്കുന്നത് 2022 ഏപ്രിൽ 30.
ഇനി ഇന്റർനാഷണൽ ഗേൾസ് ഇൻ ഐ സി ടി ഡേ ആയിട്ട് ആചരിക്കുന്നത് 2022 ഏപ്രിൽ മാസം 28 ഏപ്രിൽ മാസത്തിലെ 4-ാമത്തെ വ്യാഴാഴ്ചയാണ് എല്ലാ വർഷവും ഇന്റർനാഷണൽ ഗേൾസ് ഇൻ ഐ സി ടി ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇനി ബൗദ്ധിക സ്വത്ത് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഡേ ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഏപ്രിൽ മാസം 26 2022 പ്രമേയം ഐ പി ആൻഡ് യൂത്ത് ഇന്നോവേറ്റിംഗ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ എന്നുള്ളതാണ് നേതൃത്വം നൽകുന്നത്. വേൾഡ് ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനാണ്. ഇനി ദേശീയ പഞ്ചായത്തി രാജ് ദിനം നമ്മുടെ രാജ്യത്ത് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഏപ്രിൽ മാസം 24. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഇനി കായികവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സ്. കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്ത കായിക മേഖലയിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന പുരസ്കാരമാണേത്? ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സ് എന്നുള്ളത്. വിതരണം ചെയ്യുന്നത് ലോറസ് സ്പോർട്ട് ഫോർ ഗുഡ് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സ് വിതരണം ചെയ്യുന്നത് ലോറസ് വേൾഡ് സ്പോർട്സ് ഫോർ ഗുഡ് ഫൗണ്ടേഷൻ ആണ്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ 2022 സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർമുല 1 റേസ് താരമായ മാക്സ് വെർസ്റ്റാപ്പനാണ്. അപ്പോൾ ബെൽജിയം ഡച്ച് ഫോർമുല 1 കാർ റേസ് താരമായ മാക്സ് വെർസ്റ്റാപ്പനാണ് 2022 സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സിൽ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2021 ഫോർമുല 1 ചാമ്പ്യൻ ആണ് ആര്? മാക്സ് വെർസ്റ്റാപ്പൻ. ഇനി സ്പോർട്സ് വുമൻ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമൈക്കൻ അത്ലറ്റിക് താരം എലൈൻ തോംസൺ ഹെറൈക്കാണ്. നമുക്കറിയാം 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ വനിതകളുടെ 100-ഉം 200-ഉം മീറ്ററിൽ സ്വർണ്ണ മെഡൽ നേടിയ താരമാണ് ആര്? എലൈൻ തോംസൺ ഹെറ. അപ്പോൾ 2022 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സിൽ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? എലൈൻ തോംസൺ ഹെറയ്ക്കാണ്. ജമൈക്കൻ താരമാണ് എലൈൻ തോംസൺ ഹെറ. ഇനി ലോറസ് ടീം ഓഫ് ദി ഇയർ അവാർഡ്, മികച്ച ടീമിനുള്ള ടീം ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഏത് ടീമിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റാലിയൻ മെൻസ് ഫുട്ബോൾ ടീമാണ്. ഇറ്റലിയുടെ പുരുഷ ഫുട്ബോൾ ടീമിനാണ് ടീം ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ സ്പോർട്സ്മാൻ ആരാണ്? മാക്സ് വെർസ്റ്റാപ്പനാണ്. സ്പോർട്സ് വുമൺ ആരാണ്? എലൈൻ തോംസൺ ആണ്. ഇനി സ്പോർട്സ് മികച്ച ടീം ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇറ്റലിയുടെ മെൻസ് ഫുട്ബോൾ ടീമിനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇനി അടുത്തത് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ. ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ അവാർഡ് പ്രധാനപ്പെട്ട മറ്റൊരു പുരസ്കാരമാണ്. ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സിൽ ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2022 ബ്രിട്ടീഷ് ടെന്നീസ് താരമായ എം ആർ റെഡു കാനൂനാണ് 2022 ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സിൽ ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചിരിക്കുന്ന ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ഫുട്ബോൾ താരമായിരുന്ന ടോം ബ്രാഡിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ലോറസ് സ്പോർട്സ് അവാർഡ്സിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? 2022 ടോം ബ്രാഡിക്കാണ്. ഇനി എക്സെപ്ഷണൽ അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളണ്ട് ഫുട്ബോൾ താരം റോബർട്ട് ലെവൻഡോസ്കിക്കാണ്. ഈ പേരും ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. പോളണ്ട് ഫുട്ബോൾ താരം റോബർട്ട് ലെവൻഡോസ്കിക്കാണ് എക്സെപ്ഷണൽ അച്ചീവ്മെന്റ് അവാർഡ് 2022 ലോറസ് സ്പോർട്സ് അവാർഡ്സിൽ ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സിൽ ലഭിച്ചിരിക്കുന്നത്. ലോറസ് വേൾഡ് സ്പോർട്സ് അവാർഡ്സ് വിതരണം ചെയ്യുന്നത് ഏത് അസോസിയേഷനാണ്? ലോറസ് സ്പോർട്സ് ഫോർ ഗുഡ് ഫൗണ്ടേഷൻ ആണ് എല്ലാ വർഷവും വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഈ പുരസ്കാരങ്ങൾ ഒന്നുകൂടെ പെട്ടെന്ന് നോക്കിയടേ. സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? മാക്സ് വെർസ്റ്റാപ്പനാണ്. സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? എലൈൻ തോംസൺ ഹെറൈക്കാണ്. ടീം ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ മെൻസ് ഫുട്ബോൾ ടീമിനാണ്. ഇനി ബ്രേക്ക് ത്രൂ അവാർഡ് ലഭിച്ചിരിക്കുന്നത് എം ആർ റെഡു കാനൂനാണ്. ഇനി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ടോം ബ്രാഡിക്കാണ്. എക്സെപ്ഷണൽ അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? റോബർട്ട് ലെവൻഡോസ്കിക്കാണ്. റോബർട്ട് ലെവൻഡോസ്കി ഏത് രാജ്യത്തെ ഫുട്ബോൾ താരമാണ്? പോളണ്ട് ഫുട്ബോൾ താരമാണ് റോബർട്ട് ലെവൻഡോസ്കി. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. ഇനി കായികവുമായി ബന്ധപ്പെട്ട മറ്റൊരു ന്യൂസ് ആണ് ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2022. ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2022 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17-ാമതാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 17-ാമതാണ്. ഇന്ത്യക്ക് ആകെ ലഭിച്ച മെഡലുകൾ എത്രയാണ്? 11. ഇതിൽ ഒരു സ്വർണം, 5 വെള്ളി, 11 വെങ്കലം. ഇതിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 57 കിലോഗ്രാം വിഭാഗത്തിൽ രവികുമാർ ദഹിയയ്ക്കാണ്. 2020, 2021, 2022 അദ്ദേഹം ഇന്ത്യക്കായിട്ട് മെഡലുകൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2022 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 17. ആകെ ലഭിച്ച മെഡലുകളുടെ എണ്ണം 11. സ്വർണ്ണ മെഡൽ 1 ലഭിച്ചത്. അത് ആർക്കാണ് ലഭിച്ചത്?
രവികുമാർ ദഹേക്കാണ്. അദ്ദേഹം റെപ്രസെന്റ് ചെയ്തത് ഏത് വിഭാഗത്തിലാണ്? 57 കിലോഗ്രാം വിഭാഗത്തിലാണ്, പുരുഷന്മാരുടെ 57 കിലോഗ്രാം വിഭാഗത്തിലാണ് അദ്ദേഹം ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും കായികവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിലൊന്നാണ് ക്ലബ് ഫുട്ബോൾ, ഫ്രഞ്ച് ക്ലബ് ഫുട്ബോൾ കിരീടം നേടിയിരിക്കുന്നത് പാരീസ് സെയിന്റ് ജർമൻ PSG എന്ന ഫുട്ബോൾ ക്ലബ്ബാണ്. അപ്പോൾ ഓർമ്മിക്കുക, PSG ഫുട്ബോൾ ക്ലബ്ബാണ് 2021-22 സീസണിലെ ഫ്രഞ്ച് കപ്പ് കിരീടം നേടിയിരിക്കുന്നത്. ഇനി ജർമ്മനിയിലോട്ട് വരികയാണെങ്കിൽ ജർമ്മൻ ബുണ്ടസ് ലീഗ അല്ലെങ്കിൽ ബുണ്ടസ് ലീഗ്, ജർമ്മനിയിലെ പ്രമുഖ ഫുട്ബോൾ ലീഗ് മത്സരമാണ് ജർമ്മൻ ബുണ്ടസ് ലീഗ ലീഗ് മത്സരം. അപ്പൊ അതിൽ 2021-22 ജേതാക്കളായിരിക്കുന്നത് ബയേൺ മ്യൂണിക്ക് ആണ്. അപ്പോൾ ഓർമ്മിക്കാം, ഫ്രഞ്ച് കപ്പ് കിരീടം നേടിയിരിക്കുന്നത് ഏത് ടീമാണ്? PSG ആണ്, പാരീസ് സെയിന്റ് ജർമൻ എന്ന ടീമാണ്. ഇനി ജർമ്മൻ ബുണ്ടസ് ലീഗ ക്ലബ് ഫുട്ബോൾ കിരീടം നേടിയിരിക്കുന്നത് ബയേൺ മ്യൂണിക്ക് ആണ്. 2021-22 സീസണിലെ വിജയികളാണ്. ഞാൻ ഈ പറഞ്ഞ ടീമുകളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ള ഫുട്ബോൾ ക്ലബ്ബായ ഗോകുലം കേരള FC യെ പറ്റിയാണ്. നമുക്കറിയാം ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഫുട്ബോൾ ലീഗ് ടൂർണമെന്റ് ആണ് ഐ ലീഗ് ഫുട്ബോൾ. അപ്പൊ ഐ ലീഗ് ഫുട്ബോളിൽ തോൽവി അറിയാതെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച ടീം എന്ന റെക്കോർഡ് നേടിയിരിക്കുകയാണ് ഏത് ടീം? ഗോകുലം കേരള FC. ഗോകുലം കേരള FC എത്ര മത്സരങ്ങളാണ് തുടർച്ചയായിട്ട് ഗോകുലം കേരള FC ജയിച്ചിരിക്കുന്നത്? 18 മത്സരങ്ങൾ. അപ്പോൾ ഓർമ്മിക്കുക, 18 മത്സരങ്ങൾ തുടർച്ചയായി ജയിച്ച് ഐ ലീഗിൽ ഏറ്റവും കൂടുതൽ തോൽവി അറിയാതെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ച ടീം എന്ന റെക്കോർഡ് നേടിയിരിക്കുകയാണ് ഏത് ടീം? ഗോകുലം കേരള FC. അപ്പോൾ ഓർമ്മിക്കുക, മറന്നു പോകരുത്. അപ്പോൾ ഫ്രഞ്ച് കപ്പ് കിരീടം നേടിയിരിക്കുന്നത് ഏത് ടീമാണ്? PSG ആണ്, പാരീസ് സെയിന്റ് ജർമൻ ആണ്. ഇനി ബുണ്ടസ് ലീഗ കിരീടം നേടിയിരിക്കുന്നത് ഏത് ടീമാണ്? ബയേൺ മ്യൂണിക്ക് ആണ്. ഇനി നമ്മൾ ക്രിക്കറ്റിലോട്ട് വരികയാണ്. അതിൽ IPL ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 6000 റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ താരമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശിഖർ ധവാൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 6000 റൺസിൽ കൂടുതൽ നേടിയ ആദ്യ താരം ഇന്ത്യൻ ടീമിന്റെ മുൻ ക്യാപ്റ്റനായിരുന്ന വിരാട് കോഹ്ലിയാണ്. അപ്പോൾ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ IPL 6000 റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ ക്രിക്കറ്റ് താരമായിട്ട് മാറിയിരിക്കുകയാണ് ശിഖർ ധവാൻ. അപ്പോൾ നമ്മൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് ഏതാണ്? ലോറ സ്പോർട്സ് അവാർഡ്സ് ആണ് പറഞ്ഞത്. സ്പോർട്സ്മാൻ ആരാണ്? മാക്സ് വെർസ്റ്റാപ്പൻ ആണ്. സ്പോർട്സ് വിമൺ ആരാണ്? എലൈൻ തോംസൺ ഹെറയാണ്. സ്പോർട്സ് ടീം ഏതാണ്? ഇറ്റാലിയൻ മെൻസ് ഫുട്ബോൾ ടീമാണ്. ഇനി ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിലോട്ട് വരികയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 17 ആണ്. ഇന്ത്യ ആകെ നേടിയ മെഡലുകൾ 11, സ്വർണ്ണ മെഡൽ 1 ആണ് നേടിയത്. നേടിത്തന്നത് ആരാണ്? പുരുഷന്മാരുടെ 57 കിലോഗ്രാം വിഭാഗത്തിൽ രവികുമാർ ദഹിയാണ്. ഇനി ഫ്രഞ്ച് കപ്പ് ലീഗ് ഫുട്ബോളും അതുപോലെ തന്നെ ബുണ്ടസ് ലീഗ ഫുട്ബോൾ ലീഗും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഐ ലീഗിൽ തോൽവി അറിയാതെ 18 മത്സരങ്ങൾ ജയിച്ച് റെക്കോർഡ് നേടിയ ടീമാണ് കേരള ഫുട്ബോൾ ക്ലബ്ബായ ഗോകുലം കേരള FC. ഇനി IPL 6000 റൺസ് തികയ്ക്കുന്ന രണ്ടാമത്തെ ക്രിക്കറ്റ് താരമായിട്ട് മാറിയിരിക്കുകയാണ് ആര്? ശിഖർ ധവാൻ. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട നമ്മുടെ രാജ്യത്തെയാണ്, രാജ്യത്തെ ഒരു ന്യൂസാണ്. അതിലൊന്നാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഇലക്ട്രോണിക് ചിപ്പുകളാണ് ശക്തി അതുപോലെ തന്നെ വേഗ. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച് വാണിജ്യ അടിസ്ഥാനത്തിൽ 2023 ഇന്ത്യ പുറത്തിറക്കുന്ന ചിപ്പുകളാണ് ഏത്? മൈക്രോ പ്രോസസർ ചിപ്പുകളാണ് ശക്തി അതുപോലെ തന്നെ വേഗ എന്നുള്ളത്. ശക്തി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് IIT മദ്രാസിലെ ഗവേഷകരാണ്. അതുപോലെ തന്നെ വേഗ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് CDAC ആണ്, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓർമ്മിച്ച് വയ്ക്കാം, രണ്ടും മൈക്രോ പ്രോസസർ ചിപ്പുകളാണ്. അപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ശക്തി എന്ന ചിപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് IIT മദ്രാസും വേഗ എന്ന ചിപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് CDAC. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് RISC-V എന്ന ഏജൻസി ഇന്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ട് ഇന്ത്യ ധാരണയിലായിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ആരംഭിച്ച പ്രോഗ്രാമിൻ്റെ പേരാണ് ഡിജിറ്റൽ ഇന്ത്യ RISC-V പ്രോഗ്രാം എന്നുള്ളത്. അപ്പോൾ അത്രയും കൂടെ ഓർമ്മിച്ച് വയ്ക്കാം. ഇപ്പോൾ RISC-V എന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ട് ധാരണയിലായാണ് 2023 ഇന്ത്യ ഏതൊക്കെ മൈക്രോ പ്രോസസ്സറുകളാണ് ചിപ്പുകൾ പുറത്തിറക്കുന്നത്? ശക്തി അതുപോലെ തന്നെ വേഗ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആരംഭിച്ച പ്രോഗ്രാമാണ് ഏത്? ഡിജിറ്റൽ ഇന്ത്യ RISC-V പ്രോഗ്രാം. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തമിഴ്നാട് സംസ്ഥാനത്തെ പറ്റിയാണ്. സർവകലാശാലകളിൽ വൈസ് ചാൻസലറെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരം നൽകുന്ന ബില്ല് പാസാക്കിയ സംസ്ഥാനമാണ് ഏത്? തമിഴ്നാട്. അപ്പോൾ 2022 ഏപ്രിലിൽ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് അധികാരം നൽകുന്ന നിയമം പാസാക്കിയിരിക്കുകയാണ് എവിടെ? തമിഴ്നാട്ടിൽ.
Tamil Nadu Laws Amendment Act and I Rivatra Pragara Maning Niamam, Nilavil, Vandrikin the above, Tamil Nadu Samstana Tola, Padimunu University, Padimunu Sarvagala Shalagale, Vice Chancellor Maranimikanam, Nikam Jayuanam, Ark Adigara Munda, Samstana, Sarkarna, Adigara Munda, Aniamana, Nilavil, Pasakirikin the Bormigiam, Sarvagala Shalagal, Vice Chancellor in Nimikan, Samstana Sarkarna, Adigara Nalgana Niamam, Alangal Bill. Pasakia, Radai the Rivatir and April Pasaki, Samstana Medan, the Jojan, and the Samstana Mana, Tamil Nadana, Tamil Nadu Mukimri and Sri MK Stalinana, Tamil Nadu Governor, Sri Benvarilal, Purohidana. Adam will discuss in the Scandinavian Rajamaya, Denmark in a Petiana, Denmark in the Thalastana, Copenhagenana, Denmark in the currency. Danish Kronan, about the related facts are on the note. This is the COVID vaccination program of Sani Pichalogadri Adi Rajaman, either Denmark or Migia, COVID vaccination program Nartia, Alegal Avasani Picha, Logadri Adi Rajamatamari Diana, Scandinavian Rajam, Denmark. Endurance COVID vaccination program of Sani Pichirikin the COVID Biabanam, Niendra Videmakan, either Rajatan Denmark in Gardinu, other under the name, our vaccination program, Arajata. Avasani Pichirigiana, Abormigia, COVID in the Vyabanam, COVID Pathamad in the Vyabanam, Nathana Vithim Aydana Tudarna, COVID vaccination program of Sani Picha, Logatri Adi Rajaman either Denmark, Denmark in the Thalassanam, Copenhagen, Denmark in the currency, Danish Kron, Denmark in the Pradhana Mandri, Mette Frederiksen, Aboitrain Garangla, Ormichogia, COVID vaccination program of Sani Picha, Logatri Adi Rajaman either Denmark, Adabola the name. Sarvagalashalagal Vice Chancellor and Nimikan, Samstana Sarkarna, Adigaran Algana Niamam, Nadayadi, April Pasaki, Samstana Medana, Tamil Nadu Anna. Adam will discuss in the Tiruvananthapuram Jilla, Katagambali and the Salate Petiana, Katagambali and the Salate Petiana, Samstana the Adya Model Jilla Employment Exchange in the level Vandrik in the Vedana, Katagambali, Tiruvananthapuram Apormiga, Samstana the Adya Model Jilla Employment Exchange in the level Vandrik in the Vedana, Tiruvananthapurate, Katagambali and the Kiana Protegate in the Jochuanal. Bufokta Kalka, Kuddalam, Elupatil, Vibha Savanangal Lebimakanam, QR code, Adangia smart card, other than a digital signature, Tudangia Savanangal and Algi Kondana, Kerlatre Adite, Model Jilla Employment Exchange in the level one drinking the Vedana, the level one drinking the Rivandor and Jilele, Katagambalilana. Number Samsana Sarkande, Nur in a Karmapathi of Hagamaitana, Ingenuru, Employment Exchange, Nilavil, Mandrik in the Bormigam. Number Samsan, the Adia Model Jilla Employment Exchange in the level one in the Vedana, Tiruvananthapuram Jilele, Katagambali and the Salatana. In Ipodu Vidyabhyasa Vakuppu Nilavil Kaikaryam, number Samsan, the Mandri Arana, Sri V. Shivankuttiana, Apormiga, Samsan, the Adia Model Employment Exchange, the level one in the Vedana, Tiruvananthapuram Jilele, Katagambali Lana. Adam discussing the number Samsan, the Arugi Vakuppu Arambichura app, another pair citizen app, and Samoha Madimangal Vari, Rogan Lakurch, Matu Arugi Vivering Lakurchogala, Vyaja Prajarangal Tada in the Naita, Adigarika Viveringal Odi, Adigarika Viveringal, General Letik in the Nes, Samsana Sarkar, Protrak and the mobile app, and either citizen app on the Labo, Samoha Madimangal Vari, Vyaja Prajarangal Tadaiga. Oro Rogan like Kurzaling, Oro Ariogia, Megale, Vivering like Kursula, Adigarika, Vivering like General Lebimaka and the lecture told Woody. Number Samsan Sarkar, Porotragana application on either citizen app. Either with the Rogan like Kursula, Logal, Lecturing or Dagama, the Bolton, Chigilsa, Margangal, Chigilsa, Lebikin, Stalangala, Tudangi Savening Alam, Yapilla, Lebimagama, Pormia, Samoha Madimangal Buddy, Ariogi Rengate Kursula, Vyaja Prajangal Tadaya and the lecture told Woody. Number Samsan Sarkar, Ariogi Rengate Kursula, Adigari. Viverangala, General Kilabiamagana, the Nida, Arabicina, application on either citizen app. Arugi Vagupu, the level Kaigariji, number Samsana Mandri Arana, Srimadi, Veena, Georgiana. Adam will discuss in the Kerala High Court of the Petiana, Dirka Gala Villa Krishiji and Vuigina Fumi. Banam Pumi is a Sofava Savisha Mulla, the Anangilim, Pakshia, the Nima Pragara, Manam Pumi Alla in the Vecta Magirigiana, number Samstana, High Court of the Abormiga, Dirka Gala Villa Krishiji in the Stalangala, Urubakshi number Nokumo, card word at Tony Agam, Pakshe, other card in day, Allegal card Vanathin in the Nirvajanathil, Allegal Manabumi Anna and Nirvajanathil, Adin Ulpurta Kadila in the Prakabujiana, number Samstana. High Court of the Above Ingene, Vanapumi Alla the Pumigala, Parasit Durbula Pradesh Malla in the Woody, Prakabichiana, number Samstana de High Court of the Abormigia, Dirkagala Vilagal Krishiana, Dirkagala Vilagal and the Parna Erekianum, Namakarang Taila, other than a rubber,
കവുങ്ങ് അതുപോലെ കുരുമുളക് ഏലം തുടങ്ങിയവയൊക്കെയാണ് ദീർഘകാല കൃഷി വിളകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ദീർഘകാല വിളകളൊക്കെ ആ സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കാട് പ്രദേശം പോലെ തോന്നും. പക്ഷേ അത് കാടുള്ള സ്ഥലമല്ല, അതിന് പരിസ്ഥിതി ദുർബല പ്രദേശമായിട്ട് അതിനെ കണക്കാക്കാൻ കഴിയില്ല, അത് വനഭൂമിയുമല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ വനഭൂമി എന്ന നിർവചനത്തിൽ അതിനെ ആ ഭൂമിയെ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ ഹൈക്കോടതി. അപ്പൊ അത് ഓർമ്മിച്ച് വയ്ക്കുക. അപ്പൊ ദീർഘകാല വിളകൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭൂമി വനഭൂമിയുടെ സ്വഭാവ സവിശേഷത ഉള്ളതാണെങ്കിൽ തന്നെയും അത് വനത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നതല്ല, വനഭൂമിയുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നതല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ ഹൈക്കോടതി. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയെ പറ്റിയാണ്. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതാണ് അല്ലേ. ടയോട്ട മിറായ് എന്ന കാറാണ് ഹൈഡ്രജൻ കാർ ആയിട്ട് ഹൈഡ്രജൻ കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ കാർ ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ഗതാഗത വകുപ്പിന് കീഴിലുള്ള ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും അതുപോലെ തന്നെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ടയോട്ടയും ചേർന്നാണ് ഇങ്ങനൊരു വാഹനം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഹൈഡ്രജൻ എന്ന ഇന്ധനം ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഹൈഡ്രജൻ വാഹനങ്ങൾ നമ്മൾക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്ന ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വാഹനം എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്, തിരുവനന്തപുരത്താണ്. ഏത് കമ്പനിയുടെ കാറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടയോട്ടയുടെയാണ്. ടയോട്ടയുടെ ടയോട്ട മിറായ് എന്ന വാഹനമാണ് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഹൈഡ്രജൻ കാറുകൾക്ക് നികുതി നമ്മുടെ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതുകൂടി ഓർമ്മിക്കുക. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിന്റെ മുൻ തലവനായ ബിൽ ഗേറ്റ്സിനെ പറ്റിയാണ്. പാകിസ്ഥാനിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയായ ഹിലാലി പാകിസ്ഥാൻ അർഹനായിരിക്കുകയാണ് ആര്, ബിൽ ഗേറ്റ്സ്. അപ്പൊ ബിൽ ഗേറ്റ്സിന്റെ നേതൃത്വത്തിലുള്ള ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനാണ് പാകിസ്ഥാനില് പോളിയോ രോഗ നിർമാർജനത്തിന് വിവിധ പരിശ്രമങ്ങൾ വിവിധ പദ്ധതികൾ നടത്തിയത്. അപ്പൊ ഈ പരിശ്രമങ്ങൾക്കാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ബഹുമതിയായ സിവിലിയൻ ബഹുമതിയായ ഹിലാൽ ഈ പാകിസ്ഥാന് അർഹനായിരിക്കുകയാണ് ആര്, മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനായ ബിൽ ഗേറ്റ്സ്. അദ്ദേഹത്തിന്റെ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഓർമ്മിക്കുക. അപ്പോൾ എന്ത് മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ്, പാകിസ്ഥാനിലെ പോളിയോ രോഗ നിർമാർജനത്തിന് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഒന്ന് പെട്ടെന്ന് ഓർമ്മിച്ചോടെ, കുറച്ച് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ കോവിഡ് വാക്സിനേഷൻ പ്രോഗ്രാം അവസാനിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് സ്കാൻഡിനേവിയൻ രാജ്യം ഡെൻമാർക്ക്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ ആദ്യ മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നിരിക്കുന്നത് എവിടെയാണ്, തിരുവനന്തപുരം ജില്ലയിലെ കടകംപള്ളിയിലാണ്. ഇനി സിറ്റിസൺ ആപ്പ് എന്ന ആപ്പ് ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത, ആരോഗ്യരംഗത്തെ പറ്റിയുള്ള ആധികാരിക വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക, രോഗലക്ഷണങ്ങൾ, ചികിത്സാ മാർഗങ്ങൾ, ചികിത്സ ലഭിക്കുന്ന സ്ഥലങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മുടെ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ആപ്പാണ് ഏത്, സിറ്റിസൺ ആപ്പ്. ഇനി ദീർഘകാല വിളകൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ വനഭൂമിയാണെന്ന് തോന്നുന്നെങ്കിലും വനഭൂമിയുടെ സ്വഭാവ സവിശേഷത ഉള്ളതാണെങ്കിലും അതിനെ വനത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന ഹൈക്കോടതി. ഇനി കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എവിടെയാണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. ഏത് വണ്ടിയാണത്, ടയോട്ട മിറായ്. ഇനി പാകിസ്ഥാനിലെ രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഹിലാലി പാകിസ്ഥാൻ അർഹനായിരിക്കുന്നത് ആരാണ്, മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനായ ബിൽ ഗേറ്റ്സ്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു പുരസ്കാരമാണ്, നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരം. ആരോഗ്യരംഗത്ത് ഏറെ പ്രത്യേകിച്ച് നഴ്സുമാർക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഏത്, നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡ്. വിതരണം ചെയ്യുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആണ്. അപ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ 2021 ഫ്ലോറൻസ് നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗൽ പുരസ്കാരത്തിന് അർഹരായ മലയാളികളാണ് ആരൊക്കെ, സൂസൻ ചാക്കോ അതുപോലെ തന്നെ വി എസ് ഷീല റാണി. അപ്പോൾ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ആർക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്, സൂസൻ ചാക്കോയ്ക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. വീടുകളിലെത്തി പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് ആർക്ക് ലഭിച്ചിരിക്കുന്നത്, ഷീല റാണിക്ക്. നമ്മുടെ രാജ്യത്തെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ വിതരണം ചെയ്യുന്ന 2021 നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ ആരൊക്കെയാണ്, സൂസൻ ചാക്കോ അതുപോലെ തന്നെ വി എസ് ഷീല റാണി. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോവാക്സിൻ എന്ന കോവിഡ് വാക്സിനെ പറ്റിയാണ്. കോവാക്സിൻ വികസിപ്പിക്കുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഭാരത് ബയോടെക് ആണ്. കോവാക്സിൻ നമുക്കറിയാം കോവിഷീൽഡിനോടൊപ്പം തന്നെ മുതിർന്നവർക്ക് നൽകിയ കോവിഡ് വാക്സിൻ ആണ് ഏത്, കോവാക്സിൻ. ഇപ്പോൾ 6 മുതൽ 12 വരെയുള്ള കുട്ടികൾക്ക് നൽകുന്നതിനായിട്ട് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഏത് വാക്സിന്,
കോവാക്സിന്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വേറൊരു വാക്സിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലെ, കോർബേ വാക്സ്. ബയോളജിക്കൽ ഈ ലിമിറ്റഡ് എന്ന ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനി വികസിപ്പിച്ച കോവിഡ് വാക്സിനാണ് ഏത്? കോർബേ വാക്സ്. അപ്പോൾ ആ വാക്സിൻ 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകാനായിട്ട് അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്നതിനായിട്ട് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ച കോവിഡ് വാക്സിനാണ് ഏത്? കോവാക്സിൻ. ഇനി പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കോവിഡ് വാക്സിനാണ് ഏത്? കോവിഷീൽഡ് എന്നുള്ളത്. കോവിഷീൽഡ് വികസിപ്പിച്ചത് ഏത് ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനമാണ്? സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, പൂനെ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർമ്മിച്ച് വയ്ക്കാം. കോവിഷീൽഡ് വികസിപ്പിച്ചത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, പൂനെ. കോവാക്സിൻ വികസിപ്പിക്കുന്നത് ഭാരത് ബയോടെക് ഹൈദരാബാദ്. അതുപോലെ തന്നെ കോർബേ വാക്സ് വികസിപ്പിക്കുന്നത് ബയോളജിക്കൽ ഇ ലിമിറ്റഡ് ഹൈദരാബാദ്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനെ പറ്റിയാണ്. ഇന്ത്യയിലെ ആദ്യ ഡയറി കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ. ഡയറി കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ക്ഷീര കർഷകർക്കായിട്ട് മാത്രമായിട്ട് ഒരു ഡയറി കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഇന്ത്യയിൽ ആരംഭിച്ചിരിക്കുകയാണ്. എവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത്? ഗുജറാത്താണ്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷന്റെ പേരാണ് ധൂത്വാണി. ധൂത്വാണി എന്നാണ് ഈ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷന്റെ പേര്. ഈ പേര് മറന്നു പോകരുത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ച ഡയറി കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷന്റെ പേരാണ് ധൂത്വാണി. 90.4 FM ആണത്. അപ്പോൾ അത് മറക്കരുത്. കന്നുകാലി പരിപാലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനാണ് ഏത്? ധൂത്വാണി. അപ്പോൾ കർഷകർക്ക് കന്നുകാലി സംരക്ഷണത്തെ കുറിച്ചൊക്കെയുള്ള ശാസ്ത്രീയ വിവരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഡയറി കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനാണ് ഏത്? ധൂത്വാണി. ആരംഭിച്ചിരിക്കുന്നത് ബനസ്കന്ത ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസ് യൂണിയൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ഗുജറാത്തിലാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഡയറി കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷന്റെ പേര് ധൂത്വാണി. ആരംഭിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജാർഖണ്ഡ് സംസ്ഥാനത്തെ ജംതാര എന്ന സ്ഥലത്തെ പറ്റിയാണ്. ജാർഖണ്ഡിന്റെ തലസ്ഥാനം റാഞ്ചി. ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രി ശ്രീ ഹേമന്ത് സോറൻ. ജാർഖണ്ഡിന്റെ ഗവർണർ ശ്രീ രമേശ് ബയാസ്. ഇനി എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറികൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് ഏത്? ജാർഖണ്ഡിലെ ജംതാര. അപ്പോൾ അത് മറന്നു പോകരുത്. എല്ലാ ഗ്രാമങ്ങളിലും, ഒരു ജില്ലയിലെ എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറികൾ, വായനശാലകൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് ഏത്? ജാർഖണ്ഡിലെ ജംതാര. ഈ വായനശാലകൾ വഴി കരിയർ ഗൈഡൻസിനെ കുറിച്ചും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ചും അതുപോലെ ആത്മവിശ്വാസം വളർത്തുക എന്നതിനെ കുറിച്ചൊക്കെയുള്ള വിവിധ അവബോധ ക്ലാസ്സുകളും അവരിതിൻ്റെ കൂടെ നൽകി വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും ലൈബ്രറികൾ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് ഏത്? ജാർഖണ്ഡിലെ ജംതാര. അപ്പോൾ അത് മറക്കണ്ട. അതുപോലെ ഇന്ത്യയിലെ ആദ്യ ഡയറി കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അതിന്റെ പേര് ധൂത്വാണി. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു വീഡിയോ സീരീസ് ആണ്. അതിന്റെ പേര് ആസാദി കി അമൃത് കഹാനിയാം എന്നുള്ളതാണ്. ആസാദി കി അമൃത് കഹാനിയാം. അപ്പൊ ഇന്ത്യയിലെ വനിതകളുടെ നേട്ടങ്ങൾ, അവർ അവരുടെ നേട്ടങ്ങളുടെ പങ്ക് ഉയർത്തിക്കാട്ടുന്നതിനായിട്ട്, അവരുടെ നേട്ടങ്ങൾ എല്ലാവരിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2022 ഏപ്രിലിൽ പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പുറത്തിറക്കിയ വീഡിയോ സീരീസ് ആണ് ഏത്? ആസാദി കി അമൃത് കഹാനിയാം. അപ്പോൾ നമ്മുടെ രാജ്യത്തെ വനിതകളുടെ നേട്ടം എല്ലാ ജനങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സുമായിട്ട് സഹകരിച്ച് നമ്മുടെ രാജ്യത്തെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ആരംഭിച്ച അല്ലെങ്കിൽ പുറത്തിറക്കിയ ഒരു വീഡിയോ സീരീസ് ആണ് ഏത്? ആസാദി കി അമൃത് കഹാനിയാം. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം നിലവിൽ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? സ്പോർട്സ് മിനിസ്റ്ററായ ശ്രീ അനുരാഗ് ഠാക്കൂർ ആണ്. അപ്പൊ അത് ഓർമ്മിക്കുക. അപ്പൊ ഇന്ത്യയിലെ ഇന്ത്യൻ വനിതകളുടെ നേട്ടങ്ങളുടെ പങ്ക് എല്ലാവരിലും എത്തിക്കുക, അവരുടെ നേട്ടങ്ങൾ എല്ലാവരെയും അറിയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നെറ്റ്ഫ്ലിക്സുമായി സഹകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്ന വീഡിയോ സീരീസ് ആണ് ഏത്? ആസാദി കി അമൃത് കഹാനിയാം. കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ അനുരാഗ് ഠാക്കൂർ ആണ്. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ഡേവിഡ് അറ്റംബറോയെ പറ്റിയാണ്. ഈ പേര് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പ്രമുഖ പ്രശസ്ത വ്യക്തിയാണ്, പ്രശസ്ത പ്രകൃതി ശാസ്ത്രജ്ഞനാണ് ഡേവിഡ് അറ്റംബറോ. അപ്പൊ അദ്ദേഹത്തിന് UNEP യുണൈറ്റഡ് നേഷൻസിന്റെ, ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാമിന്റെ ചാമ്പ്യൻസ് ഹെൽത്ത് അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. പ്രകൃതി സംരക്ഷണത്തിന് അദ്ദേഹം നൽകിയ മഹത്തായ സേവനങ്ങൾക്കും
അതേപോലെ തന്നെ അദ്ദേഹം ഈ മേഖലയിൽ നടത്തിയ മികച്ച ഗവേഷണങ്ങൾക്കുമാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രകൃതി സംരക്ഷണത്തിനും അതുപോലെ തന്നെ അതിന്റെ പുനഃസ്ഥാപനത്തിനുമായിട്ട് അദ്ദേഹം നടത്തിയ ഗവേഷണങ്ങൾക്കും മികച്ച പ്രവർത്തനങ്ങൾക്കുമാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ UNEP ചാമ്പ്യൻസ് ഓഫ് എർത്ത് 2022 ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? പ്രകൃതി ശാസ്ത്രജ്ഞനായ ഡേവിഡ് ആറ്റൻബറോയ്ക്കാണ്, സർ ഡേവിഡ് ആറ്റൻബറോയ്ക്കാണ്. അപ്പോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഡോക്യുമെന്ററീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ലൈഫ് ഓൺ അവർ പ്ലാനറ്റ് എന്നുള്ളതൊന്നും അതുപോലെ തന്നെ എ പ്ലാസ്റ്റിക് ഓഷ്യൻ എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററീസ്. അപ്പോൾ ഓർമ്മിക്കുക, പ്രശസ്ത പ്രകൃതി ശാസ്ത്രജ്ഞനായ സർ ഡേവിഡ് ആറ്റൻബറോയ്ക്ക് 2022 ഏപ്രിലിൽ UNEP ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കോൺഫറൻസ് ആണ്, ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ അതുപോലെ തന്നെ ജിയോ എക്കണോമിക്സ് കോൺഫറൻസ് ആണ് റൈസീന ഡയലോഗ് എന്നുള്ളത്. ന്യൂഡൽഹിയിലെ റൈസീന മലനിലകളിലാണ് ഈ കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യ നേതൃത്വം നൽകുന്ന ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ് ഇത്, റൈസീന ഡയലോഗ്. ന്യൂഡൽഹിയാണ് ഇതിന്റെ സ്ഥിരം വേദി. 7th സീസണാണ് 2022 നടക്കുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, ഇന്ത്യ നേതൃത്വം നൽകുന്ന റൈസീന ഡയലോഗ് 2022 വേദി ന്യൂഡൽഹി തന്നെയാണ്. ഇതൊരു ജിയോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ജിയോ എക്കണോമിക്സ് കോൺഫറൻസ് ആണ്, വിവിധ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന കോൺഫറൻസ് ആണ്. നേതൃത്വം നൽകുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനും ചേർന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. ഇനി 2022 റൈസീന ഡയലോഗിന്റെ 7th റൈസീന ഡയലോഗിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെറാനോവ ഇംപാഷൻഡ് ഇംപേഷ്യന്റ് ആൻഡ് ഇംപെരിൽഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുക. ഇന്ത്യ നേതൃത്വം നൽകുന്ന ഒരു കോൺഫറൻസ് ആണ് റൈസീന ഡയലോഗ്. സ്ഥിരം വേദി എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. 7th സെഷനാണ് 2022 നടക്കുന്നത്. ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ജിയോ എക്കണോമിക് കോൺഫറൻസ് ആണ്. നേതൃത്വം നൽകുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനും ചേർന്നാണ്. 2022 പ്രമേയം ടെറാനോവ ഇംപാഷൻഡ് ഇംപേഷ്യന്റ് ആൻഡ് ഇംപെരിൽഡ് എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രമേയം ഓർമ്മിച്ചു വയ്ക്കുക, പഠിക്കുക. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചൈനയെ പറ്റിയാണ്. പ്രധാനമായിട്ടും കുതിര, നായ അതുപോലെ തന്നെ നീർനായ തുടങ്ങിയ മൃഗങ്ങളിൽ കണ്ടുവരുന്ന H3N8 എന്ന രോഗം ആദ്യമായിട്ട് മനുഷ്യരിൽ കണ്ടെത്തിയിരിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയാണ്. അപ്പോൾ ഓർമ്മിക്കാം, H3N8 എന്ന രോഗം മൃഗങ്ങൾക്ക് വരുന്ന രോഗമാണ്. അത് മനുഷ്യരിൽ ആദ്യമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് ഏത് രാജ്യത്താണ്? ചൈനയിലാണ്. അപ്പോൾ അത് മറന്നു പോരുത്. ആദ്യമായിട്ട് ഇതേപോലുള്ള മിക്ക രോഗങ്ങളും ആദ്യമായിട്ട് കണ്ടെത്തുന്നത് ഏത് രാജ്യത്താണ്? ചൈനയിലാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കൊച്ചിയെ പറ്റിയാണ്, കൊച്ചി സിറ്റിയെ പറ്റിയാണ്. 2023 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമാണ് ഏത്? കൊച്ചി. അപ്പോൾ ഓർമ്മിക്കുക, ഇപ്പോൾ G20 ഉച്ചകോടി നടത്തുന്നതിന് കൊച്ചിയെ കൂടെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള 19 രാജ്യങ്ങളും, ഡെവലപ്പിംഗും ഡെവലപ്ഡും ആയിട്ടുള്ള 19 രാജ്യങ്ങളും ചേരുന്ന ഒരു സമ്മിറ്റാണ് ഏത്? G20 എന്നുള്ളത്. ഒരു ഗ്രൂപ്പിംഗാണ് G20 എന്നുള്ളത്. അപ്പോൾ ഈ G20 രാജ്യങ്ങളുടെ സമ്മിറ്റ് 2023 വേദിയാകുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ കൊച്ചിയിലും വെച്ചിട്ട് ഈ സമ്മിറ്റ് നടക്കുകയാണ്. അപ്പോൾ അത് മറന്നുകൊണ്ട, കേരളത്തിൽ ഇത് എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിലാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പരിശോധനയാണ്. അതിന്റെ പേര് ഓപ്പറേഷൻ മത്സ്യ എന്നുള്ളതാണ്. നമ്മളിത് ന്യൂസിലൊക്കെ കാണുന്നതാണ്. വിവിധ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭക്ഷ്യവകുപ്പ് ആരംഭിച്ച ഒരു പരിശോധനയാണ്. നമ്മുടെ സംസ്ഥാനത്ത് വിൽക്കുന്ന മീനുകളിലെ മായം കണ്ടെത്തുന്നതിനായിട്ട്, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മീന് സുരക്ഷിതമാണോ, നമ്മൾക്ക് കഴിക്കാൻ സുരക്ഷിതമാണോ എന്നൊക്കെയുള്ളത് പരിശോധിക്കുന്നതിനായിട്ട് നമ്മുടെ സംസ്ഥാന ആരോഗ്യവകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച ഒരു പരിശോധനയാണ് ഏത്? ഓപ്പറേഷൻ മത്സ്യ എന്നുള്ളത്. അപ്പോൾ മറന്നു പോകരുത്, ഓപ്പറേഷൻ മത്സ്യ എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ വിൽക്കാൻ എത്തിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്ത് വിൽക്കാൻ എത്തിക്കുന്ന മത്സ്യങ്ങൾ, മീനുകൾ സുരക്ഷിതമാണോ എന്ന് കണ്ടെത്തുന്നതിനായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഏത്? ഓപ്പറേഷൻ മത്സ്യ. നമ്മുടെ സംസ്ഥാനത്തെ നല്ല ഭക്ഷണം നാടിന്റെ അവകാശം എന്ന നമ്മുടെ സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, ഓപ്പറേഷൻ മത്സ്യ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ്. നല്ല ഭക്ഷണം നാടിന്റെ അവകാശം എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരിശോധന നമ്മുടെ സംസ്ഥാനത്തുടനീളം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും മൊബൈൽ ഫുഡ് ലാബുകൾ ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ സംസ്ഥാനത്താണ്. ആദ്യമായിട്ടാണ് എല്ലാ ജില്ലകളിലും മൊബൈൽ ഫുഡ് ലബോറട്ടറികൾ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച ഒന്നുകൂടെ നോക്കിയോ, ഇന്ത്യയിലെ വനിതകളുടെ നേട്ടങ്ങളുടെ പങ്ക് ഉയർത്തിക്കാട്ടുന്നതിനായിട്ട് നെറ്റ്ഫ്ലിക്സുമായി സഹകരിച്ച് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ആരംഭിച്ച വീഡിയോ സീരീസ് ആണ് ഏത്? ആസാദി കി അമൃത് കഹാനിയാം.
അതുപോലെ തന്നെ പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ഡേവിഡ് ആറ്റൻബറോയ്ക്ക് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ യു എൻ ഇ പിയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് 2022 ഏപ്രിൽ ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 2022 റൈസീന ഡയലോഗിന്റെ 7-ാമത് റൈസീന ഡയലോഗിന്റെ പ്രമേയം എന്താണ്? ടെറാനോവ ഇംപാഷൻഡ് ഇംപേഷ്യൻ ആൻഡ് ഇംപെരിൽഡ് എന്നുള്ളതാണ്. ഇനി H3N8 രോഗം, മൃഗങ്ങളിൽ കാണപ്പെടുന്ന H3N8 രോഗം ആദ്യമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് ഏത് രാജ്യത്താണ്? ചൈനയിലാണ്. അതുപോലെ 2023 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചിയാണ്. അതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച ഒരു പരിശോധനയാണ് ഏത്? നമ്മുടെ സംസ്ഥാനത്ത് വിൽക്കുന്ന മീനുകളിലെ മത്സ്യങ്ങളിലെ മായം കണ്ടെത്തുന്നതിനായിട്ട് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ മത്സ്യ. ഏത് ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരിശോധന ആരംഭിച്ചിരിക്കുന്നത്? നല്ല ഭക്ഷണം നാടിന്റെ അവകാശം എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നമ്മുടെ സംസ്ഥാനത്തുടനീളം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോ ഈ ആഴ്ചത്തെ കറണ്ട് അഫേഴ്സിന്റെ ആദ്യത്തെ പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. കറണ്ട് അഫേഴ്സിന്റെ വീക്ക്ലി കറണ്ട് അഫേഴ്സിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ഈ ആഴ്ചത്തെ പാർട്ട് 2 വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.